ഹായ്, അപ്പം ഇന്ന് ചീസ് ബണ്ണ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിന് വേണ്ടി ഞാൻ മിൽക്ക് ബണ്ണ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ആ സെയിം വീഡിയോ നമ്മൾ ചെയ്ത ആ സെയിം അളവ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ആക്ച്വലി ഞാൻ മിൽക്ക് ബണ്ണ് ഉണ്ടാക്കി അതിൻ്റെ പകുതി പോർഷൻ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ചീസ് ബണ്ണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അന്നാലും അതൊന്നും കൂടിയും ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അളവുകൾ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 80 ml കപ്പിൽ 2 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160 ml പാലാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ചൂടുള്ള പാല്. പിന്നെ അതിലേക്ക് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഇത് 1 ടേബിൾ സ്പൂണിൻ്റെ അളവാണ്, അങ്ങനത്തെ 2 ടേബിൾ സ്പൂണും പിന്നെ ഒരു കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ചുമയുണ്ട്, സോറി. ഇനി ഇതിലേക്ക് 1 മുട്ട. അപ്പോൾ ഞാൻ അളവ് ഞാൻ 500 ml പൊടിയുടെ അളവിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിൽക്ക് ബണ്ണ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയാണ് എനിക്കപ്പോൾ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടാക്കാനായിട്ട്. ബാക്കി പകുതി ഞാൻ ഫ്രിഡ്ജിൽ ക്ലീൻ ഫിലിമിൽ പൊതിഞ്ഞ് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഈ ചീസ് ബണ്ണ് ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് അളവുകളൊന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോർഷൻ അപ്ലോഡ് ചെയ്യണത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്. അപ്പം ഞാനിത് 1/2 ടീസ്പൂണിൻ്റെ അളവ് ടീസ്പൂണിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ, അപ്പോൾ അത് ആക്ച്വലി അത് 1 ടീസ്പൂണാണ്, 2 1/2 ടീസ്പൂൺ 1 ടീസ്പൂണായില്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ കുട്ടികൾക്ക് ബണ്ണൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്രത്യേകിച്ച് ലഞ്ചിനൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ വളരെ ഈസിയാണ്. പിന്നെ ഇതിലേക്ക് 50 ഗ്രാമിൻ്റെ റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ളത് ഇടാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഇനിയല്ല, ബീറ്റർ ഉള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടിടാം, അല്ലെങ്കിൽ കൈകൊണ്ട് കുഴച്ചെടുക്കുന്നവർക്ക് എന്തായാലും റൂം ടെമ്പറേച്ചറിൽ വേണം ബട്ടർ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ്. അപ്പോൾ ഞാൻ ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പിട്ടു, 1/2 ടീസ്പൂണാണ്. ഇനി ഇതിലേക്ക് ബ്രെഡ് ഫ്ലവറാണ്, ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബ്രെഡ് ഫ്ലവറാണ് ഞാൻ യൂസ് ചെയ്യണത്. ബ്രെഡ് ഫ്ലവർ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് മൈദമാവ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 125 ml കപ്പാണ്. അപ്പോൾ 125 ml 1 കപ്പ് ഞാൻ പൊടിയിട്ടു. ഇനി 2 കപ്പ് പൊടി ഇടുന്നതിന് കൂടെ തന്നെ നമ്മളിനി കുഴച്ച് കൊടുക്കണം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് കുഴക്കുന്നവർക്കാണിത്, അല്ലെങ്കിൽ ബീറ്റർ ഉള്ളവരാണെങ്കിൽ മൊത്തമായിട്ട് പൊടിയെല്ലാം ഇട്ടതിന് ശേഷം ബീറ്ററിൽ ഇട്ടിട്ട് ഓൺ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷേ ബീറ്റർ ഇല്ലാത്തവർ കൈ കൊണ്ട് കുഴക്കുമ്പോൾ കട്ടകൾ വരാതിരിക്കാനും എല്ലാവിടും നല്ല ഈവനായിട്ട് കുഴക്കാൻ ഈസി ആവാനും വേണ്ടിയിട്ട് പൊടി ഇടുന്നതിനോട് കൂടി തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് 3rd കപ്പാണ്, അതായത് 125 ml 3rd കപ്പ്, അല്ലാതെ 250 ml അല്ല ഞാൻ കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് അങ്ങനെ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം കുറച്ച് 1/2 കപ്പ് എടുത്തിട്ട് ഇപ്പോൾ 4 125 ml ഇട്ടിട്ടുണ്ട്. ഇനി അവസാനം ഇതിൽ 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 125 ml 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 60 ml കൂടുതൽ പൊടി നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ചിശ ഇട്ടിട്ട് ഈ ഇപ്പോൾ വളരെ ലൂസാണ് മാവ് കണ്ടില്ലേ, അപ്പോൾ അതിലേക്ക് ഇത്തിരിശ് ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് കുഴച്ച് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ നിന്ന് ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ 125 ml കപ്പ് എടുത്തത്. ഞാൻ ഡീറ്റെയിൽ ആയി പറയണമെന്ന് വെച്ചാൽ, ഞാൻ ബ്രെഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, കണക്ക് പോലെയാണ്, കറക്റ്റായിട്ട് ഉള്ള അളവുകൾ അല്ലെങ്കിൽ ബണ്ണും ബ്രെഡും ഒന്നും ശരിയായി വരില്ല. ബേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, നമ്മൾ കുക്കിംഗ് പോലെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവിൽ വേണം ചെയ്യാനായിട്ട്. ചെറിയ അളവ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. പിന്നെ ബേക്കിങ്ങിൻ്റെ ടൈമും അതേപോലെ തന്നെ കറക്റ്റായിരിക്കണം, കണക്ക് എന്താ പറയുക പോലെ തന്നെയാണ്. അപ്പോൾ ഇനി ഈ മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 4 പ്രാവശ്യം, അതായത് 1/2 മണിക്കൂർ ഇടവിട്ട് 4 പ്രാവശ്യം നന്നായി കുഴച്ച് അമർത്തി വെച്ച് ക്ലീൻ ഫിലിം അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി കൊണ്ട് മൂടി കെട്ടി വെച്ച മാവാണിത്. അപ്പോൾ 2 മണിക്കൂറാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാവിൻ്റെ പ്രൂഫിങ്. അപ്പോൾ അങ്ങനെ ആക്കിയ മാവാണിത്. ഇനി ഇതിൽ പകുതിയാണ് ഞാൻ മിൽക്ക് ബണ്ണിന് യൂസ് ചെയ്തത്, ഞാൻ മിൽക്ക് ബണ്ണിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുണ്ടാവും. ബാക്കി പകുതി ഞാൻ ഫ്രിഡ്ജിൽ ക്ലീൻ ഫിലിമിൽ റാപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ചീസ് ബണ്ണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതേ
പിന്നെയും നമ്മൾ എടുക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഒന്ന് കുഴയ്ക്കണം. എന്ന് വെച്ചാൽ ഞാൻ മാവ് പൊന്തി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ള എയറൊക്കെ കയറി ഉണ്ടാവുമല്ലോ, ആ എയറൊക്കെ ഒന്ന് താത്തി വിടണം. ഓക്കെ, എന്നാലാണ് നമ്മൾ ബണ്ണ് ഉണ്ടാക്കുമ്പോൾ നല്ല എന്താ പറയുക ഭംഗിയിലും നല്ല ടേസ്റ്റിലും വരിക. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യാനായിട്ടുള്ള ട്രേ എടുത്തിട്ടുണ്ട്. എൻ്റെ ബേക്കിംഗ് ട്രേ ടിഫാലിൻ്റെ നോൺ സ്റ്റിക്കാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ ഇന്ന് ബേക്ക് ചെയ്യണത്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് ബേക്കിംഗ് പേപ്പർ ഇടണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കുറച്ചൊന്ന് പുരട്ടി കൊടുത്തിട്ട് വെച്ച് നമ്മളതിൽ നിരത്തി വെച്ച് ബേക്ക് ചെയ്യാം. പക്ഷേ അതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേക്കിംഗ് പേപ്പർ ഇട്ടില്ലെങ്കിൽ നല്ല ഗോൾഡൻ കളർ ക്രസ്റ്റ് അടിയിൽ വരും, അടിയിൽ, അതായത് ബണ്ണിൻ്റെ അടിയിൽ. അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ ഇട്ടാൽ അതുപോലെ ഗോൾഡൻ കളർ ക്രസ്റ്റ് വരില്ല. അപ്പം നിങ്ങളുടെ ചോയ്സാണ് അത് വേണോ, ക്രസ്റ്റ് വേണോ വേണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പം അതെ, റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോണ് ഹാഫ് ആൻ അവർ. അപ്പം നിങ്ങൾക്ക് നല്ല കോട്ടൻ്റെ തുണി കൊണ്ട് വേണമെങ്കിൽ കവർ ചെയ്യാം, ഇനി അല്ലെങ്കിൽ ക്ലീൻ ഫിലിം കൊണ്ട് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് നമുക്ക് ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഇത് പത്തറുണ്ട്, ആറെണ്ണമുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിലെ പോലെ തന്നെ ഈ പാലും മുട്ടയും, പിന്നെ ഞാനിതിൽ കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ടുണ്ട്. ബട്ടർ ഒരു സ്പൂണും ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ജസ്റ്റ് നിങ്ങളിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷാണ് ഏറ്റവും നല്ലത്. ഇനി അല്ല ബ്രഷ് ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ 25 മിനിറ്റ്സ് ആണല്ലോ ബേക്ക് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ഇത് ഈ ഇതുണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇതേപോലെ തേച്ച് കൊടുക്കണം. തേച്ച് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ല, ഞാൻ അതുകൊണ്ടാണ് പതുക്കെ ഇത് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ബേക്ക് ചെയ്യാൻ വയ്ക്കാൻ പോകണം 180 ഡിഗ്രി 25 മിനിറ്റ്സ്. അപ്പോൾ ഞാൻ ആ ബട്ടർ മുട്ട പാല് മുഴുവൻ തന്നെ ഒഴിച്ചു. അപ്പോൾ കുറച്ചൊക്കെ ഇത് കാണാം, നമുക്ക് കാണാം ഇവിടെ എങ്ങനെ വന്നിട്ട് കട്ടി പിടിച്ചിരിക്കുന്നത്. അത് കുഴപ്പമില്ല, നല്ല കളർഫുള്ളായി തന്നെയാണ്, നല്ല കറക്റ്റ് പാകമായിട്ടാണ്. 25 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തത്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ചീസ് ബണ്ണ്. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം നമ്മളെ ചീസ്. കണ്ടില്ലേ വളരെ സോഫ്റ്റാണ് ചീസ്, നമുക്കുള്ളിൽ കാണാം. കണ്ടില്ലേ ചീസ് ഇങ്ങനെ ഫുള്ളായിട്ട് മെൽറ്റായിട്ടുണ്ടാവും.